പണമടച്ചാൽ അടയ്ക്കുന്ന തുകയ്ക്ക് സ്വർണം, പണിക്കൂലിയിൽ ഉൾപ്പെടെ വൻ ഇളവ്, ഇത്തരത്തിൽ വലിയ വാഗ്ദാനങ്ങൾ നൽകിയാണ് അഞ്ചൽ കോളേജ് ജംഗ്ഷനിൽ പ്രവർത്തിക്കുന്ന സെന്റ് ജുവലറി ആളുകളിൽ നിന്നും പണം പിരിച്ചെടുത്തത്. 2000 മുതൽ ലക്ഷങ്ങൾ വരെ ഈ ഇനത്തിൽ നാട്ടുകാരിൽ നിന്നും ഇവർ പിരിച്ചെടുത്തിട്ടുണ്ട്. ഇതുകൂടാതെ പഴയ സ്വർണം കൂടിയ വിലയ്ക്ക് എടുക്കും, പൈസ അക്കൗണ്ടിൽ നൽകുമെന്ന് പറഞ്ഞ് സ്ഥാപനത്തിലെത്തി സ്വർണം നൽകുന്നവരെ മടക്കി അയക്കും. ഇങ്ങനെയും ലക്ഷങ്ങൾ നൽകാനുണ്ട്. പറഞ്ഞ തീയതി കഴിഞ്ഞിട്ടും പൈസയോ സ്വർണമോ ലഭിക്കാതായതോടെയാണ് ഒരു വിഭാഗം നാട്ടുകാർ കഴിഞ്ഞ ദിവസങ്ങളിൽ ജുവലറിയിലെത്തി ബഹളം വെച്ചത്. എനിക്കുള്ള ചേട്ടച്ചാരുടെ മോക്ക 60,000 ഇപ്പൊ ഒരു ബുക്കിനകത്ത് അവർക്ക് പ്രതിച്ചെന്ന്. അപ്പൊ പൈസ ചോദിച്ചപ്പോ എന്താ പറയുന്നത്? പൈസ ചോദിച്ചാൽ 10-ാം തീയതി ഞാൻ തരാമെന്നാണ് പറഞ്ഞത്. ഇത് ഇതുപോലെ സംഭവം നടന്നു എന്ന് അറിഞ്ഞുകൊണ്ട് ഇന്നാ നമ്മൾ ഇതിന് ഇവിടെ വരുന്നത്. എന്തോ അറിഞ്ഞു നമ്മള്. ഇതുപോലെ സെന്റ് ജുവലറിയിൽ പൈസ കൊടുത്തിട്ടുള്ളവർക്കുള്ള എല്ലാം അവര് വിളിച്ചിട്ട് എടുക്കുന്നില്ല. ഇതുപോലെ പൈസ ഇപ്പോ ബാങ്കിൽ കൊടുക്കാന്നല്ലേ പറഞ്ഞിരുന്നത്. പക്ഷേ അക്കൗണ്ടിൽ പൈസ ഇന്ന് വരും, നാളെ വരും, 4 മണിക്കിടാം, 2 മണിക്കിടാം എന്ന് പറയുന്ന ഒരു പൈസ തരുന്നില്ല. അക്കൗണ്ടിൽ പരിശോധിച്ചാൽ പൈസ വരുന്നില്ല. അങ്ങനെ ഞങ്ങള് ഞാൻ കുളത്തുപുഴയാണ് താമസിക്കുന്നത്. ഞാൻ രാവിലെ ഇവിടെ വന്നിരുന്നു. ഞാൻ വന്നിട്ട് കൊട്ടാരക്ക് പോയി ഡയാലിസിസ് ചെയ്തിട്ട് വരിക. എനിക്ക് 2000 രൂപ തരാമോ? എത്ര? 2000. അപ്പൊ 15-ാം തീയതി തരാമെന്ന് പറഞ്ഞിരിക്കാം. എന്തോ നമ്മള് ചിട്ടിക്കകത്ത് ചേർത്ത് രണ്ട് പെൺപിള്ളേർ വന്ന് ചേർത്തതാണ്. അങ്ങനെ ശരിയല്ലാന്ന് തോന്നുമ്പോ ഞങ്ങളങ്ങ് നിർത്തിയത്. നിർത്തിയിട്ട് ആ പെൺപിള്ളേരെ വിളിച്ചപ്പോൾ പറഞ്ഞ് ഞങ്ങൾ പൈസ മേടിച്ചോണ്ട് തരാം എന്ന് പറഞ്ഞു. ഇന്നും വിളിച്ചപ്പോൾ പറഞ്ഞ് ഞങ്ങൾ പൈസ മേടിച്ചോണ്ട് തരാം എന്ന് പറഞ്ഞിരിക്കുന്നത്. പറയുന്നത് 15-ാം തീയതി തരാം എന്നാ പറയുന്നത്. പിരിവ് 3 മാസം. ഈ അകത്ത് ഉള്ള ആൾക്കാർ ഒരുപാട് പേർക്ക് പൈസ കൊടുക്കാനുള്ളവരോ? ഇരിക്കുന്നത് രാവിലെ 10 മണിക്ക്. ഇത് കൂടാതെ നിക്ഷേപം എന്ന നിലയിൽ ലക്ഷങ്ങൾ ജ്വല്ലറി ഉടമകൾ പലരിൽ നിന്നുമായി വാങ്ങിയിട്ടുണ്ട്. 3 മുതൽ 25 ലക്ഷം രൂപ വരെ ഇത്തരത്തിൽ നിക്ഷേപിച്ചവർ ഇക്കൂട്ടത്തിൽ ഉണ്ടെന്ന വിവരങ്ങളാണ് പുറത്തു വരുന്നത്. ഇവർക്കും പണമോ പലിശയോ നൽകിയിട്ടില്ല. ഇതിനിടയിൽ ജുവലറിയിലെ സ്വർണ്ണാഭരണങ്ങളെല്ലാം ഉടമ മാറ്റിയതായും പണം ലഭിക്കാനുള്ളവർ പറയുന്നു. പണവുമില്ല, സ്വർണവുമില്ല എന്ന അവസ്ഥ വന്നതോടെയാണ് തട്ടിപ്പിനിരയായ ഏതാനും ചിലർ സ്ഥാപനത്തിലെത്തി ബഹളം വെച്ചത്. പഴയ സ്വർണം വാങ്ങി വിൽപ്പന നടത്തിയ വകയിൽ 6 കോടിയോളം രൂപ ലഭിക്കാനുണ്ടെന്നും ഇത് ഉടൻ ലഭിക്കുകയും അടുത്ത മാസം തന്നെ ആവശ്യക്കാർക്ക് പണം തിരികെ നൽകുമെന്നും സെന്റ് ജുവലറിയുമായി ബന്ധപ്പെട്ടവർ പറയുന്നു. അതേസമയം സംഭവത്തിൽ ആരും ഇതുവരെ പരാതിപ്പെട്ടിട്ടില്ലെന്നും അഞ്ചൽ പോലീസ് പറഞ്ഞു. പരാതിയും കേസുമായി പോയാൽ വൻതുകകൾ ലഭിക്കുന്നതിൽ കാലതാമസം വരുമെന്ന് ഭയന്നാണ് പരാതി നൽകാൻ മടിക്കുന്നതെന്നാണ് വിവരം. സംഭവത്തിൽ പോലീസിന്റെ സ്പെഷ്യൽ ബ്രാഞ്ച് വിഭാഗം അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. നാട്ടുവാർത്ത അഞ്ചൽ.